അലൻസിയറിന് വേണ്ടത് ആൺകരുത്തിന്റെ പ്രതിമ ഇതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ ചർച്ചയായി ഭീമൻ രഘുവിന്റെ നിൽപ്പും അവാർഡ് വിതരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും അടക്കമുള്ള മന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിൽ നടൻ ഭീമൻ രഘുവിന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് പുരസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച മുഴുവൻ സമയവും എഴുന്നേറ്റ് നിന്ന് കേൾക്കുന്ന താരത്തെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പിണറായി വിജയൻ പ്രസംഗിച്ച പതിനഞ്ച് മിനിറ്റും ഭാവഭേദങ്ങളില്ലാതെ ഒറ്റ നിൽപ്പ് നിൽപ്പിന്റെ കാരണം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയോടുള്ള ബഹുമാന സൂചകമായാണ് എഴുന്നേറ്റ് നിന്നത് എന്നതായിരുന്നു ഭീമൻ രഘുവിന്റെ മറുപടി ഇമ്പോസിഷൻ എഴുതികൊണ്ട് വരാത്തതിന് സാർ എഴുന്നേൽപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് എന്ന തരത്തിൽ ട്രോളുകളും പ്രചരിക്കുന്നുണ്ട് ഭീമൻ രഘു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വേദിയിലുള്ള താരങ്ങൾ അടക്കിച്ചിരിക്കുന്നുണ്ട് ബി ജെ പി കാരനായിരുന്ന ഭീമൻ രഘു ഈ അടുത്ത കാലത്താണ് സി പി എമ്മിലെത്തിയത് പിണറായി വിജയന്റെ ഭരണത്തെ പുകഴ്ത്തിയാണ് രഘു സി പി എമ്മിലെത്തുന്നത് ഭീമൻ രഘുവിനെ ചലച്ചിത്ര അവാർഡിലേക്ക് പ്രത്യേകം ക്ഷണിച്ചിരുന്നു മുൻനിരയിൽ പേരെഴുതിയ ഉണ്ടായിരുന്നു അവിടെയാണ് എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചത് ഇതൊന്നും ശ്രദ്ധിക്കാതെ പിണറായി പ്രസംഗിക്കുകയും ചെയ്തു വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം നിശാഗന്ധിയിൽ നടന്നത് കുഞ്ചാക്കോ ബോബനും ബിൻസി അലോഷ്യസും ഉൾപ്പെടെ ഒട്ടുമിക്ക പുരസ്കാര ജേതാക്കളും ചടങ്ങിനെത്തിയിരുന്നു ഉദ്ഘാടന പ്രസംഗം നടത്താനായി മുഖ്യമന്ത്രി എത്തിയതോടെയാണ് ഭീമൻ രഘു എഴുന്നേറ്റു നിന്നത് മുഖ്യമന്ത്രി സംസാരിച്ച പതിനഞ്ച് മിനിറ്റും നടൻ സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ നല്ലൊരു കയ്യടിയും നൽകിയാണ് ഭീമൻ രഘു കസേരയിലിരുന്നത് രണ്ടു മാസം മുമ്പാണ് ഭീമൻ രഘു ബി ജെ പി വിട്ട് സി പി എമ്മിനോടൊപ്പം ചേർന്നതും അന്ന് താരം എ കെ ജെ സെന്റർ സന്ദർശിച്ച ശേഷം പുറത്തിറങ്ങിയത് ചെങ്കോടി പുതച്ച് സഖാക്കളെ മുന്നോട്ട് എന്ന പ്രശസ്തമായ ഗാനവും ആലപിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സ്വീകരിച്ചത് ഒരു സുഹൃത്തിനെ എന്ന പോലെയായിരുന്നുവെന്നും മൂന്നാം പിണറായി സർക്കാർ വരുമെന്നാണ് അന്ന് ഭീമൻ രഘു പ്രതികരിച്ചത് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നയാളാണ് മുഖ്യമന്ത്രിയെന്നും ഭീമൻ രഘു പറഞ്ഞിരുന്നു സി പി എമ്മിൽ വരാനുള്ള പ്രധാന കാരണം അടിസ്ഥാനപരമായി തീരുമാനമുള്ള പാർട്ടിയാണ് എന്നതായിരുന്നു ഭീമൻ രഘു പറഞ്ഞതും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒന്നാം പിണറായി സർക്കാർ വന്നു ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഭരിക്കുന്നു ഇനി മൂന്നാം പിണറായി സർക്കാർ വരും അതിന് യാതൊരു സംശയവും വേണ്ട ബി ജെ പി രക്ഷപ്പെടില്ല പാർട്ടിയിൽ എന്ത് റോൾ വഹിക്കണമെന്നുള്ള നിർദ്ദേശമൊന്നും എം വി ഗോവിന്ദൻ നൽകിയില്ല ചുവന്ന ഷോൾ അണിയിച്ചു ഓൾ ദി ബെസ്റ്റ് പറയുകയും ചെയ്തു ബാക്കിയൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് നമുക്ക് പറയാനാകില്ല ബി ജെ പിയിൽ നിന്ന് ഓരോ നിമിഷവും ഇറങ്ങി ഓടണമെന്നാണ് തോന്നിയത് തനിക്ക് ഏറ്റവും ഇഷ്ടം ചുവപ്പ് നിറമാണ് സി പി എമ്മിൽ ചേരാൻ ഇപ്പോഴാണ് സമയം വന്നു ചേർന്നതും ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്നവർ നിശ്ചയിക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതാണ് ഇടതുരാഷ്ട്രീയം ബി ജെ പി അപമാനിച്ചതല്ല തഴഞ്ഞു കെ സുരേന്ദ്രൻ നല്ലയാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയുണ്ട് ആ രീതിയിൽ മാത്രമേ കെ സുരേന്ദ്രൻ സഞ്ചരിക്കൂ അദ്ദേഹം വ്യക്തമാക്കി സഖകളെ മുന്നോട്ടെന്ന ഗാനം ആലപിച്ച ശേഷമാണ് ഭീമൻ രഘു മടങ്ങിയത്